അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് ക്രിസ്മസ്? പണ്ട് ജർമ്മനിയിൽ ഒരു ബാലൻ ഇങ്ങനെ ചിന്തിച്ചു. എന്താണ് ക്രിസ്മസ്? എത്ര ആഴത്തിൽ ചിന്തിച്ചിട്ടും ക്രിസ്മസ് എന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ദൈവം മനുഷ്യനാവുക, വചനം മാംസം ധരിക്കുക, ദൈവം മനുഷ്യനെ പോലെ ജീവിക്കുക, മനുഷ്യർക്ക് വേണ്ടി പീഡകളും സഹനങ്ങളും ഏറ്റുവാങ്ങുക. എൻ്റെ സർവശക്തനായ ദൈവത്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. കാലിത്തോത്തിൽ പിറക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല. പെട്ടെന്ന് അവൻ പുറത്ത് ഒരു ശബ്ദം കേട്ടു. കുറേ പക്ഷികൾ കരയുന്ന ശബ്ദമാണ് കേട്ടത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പക്ഷി മഞ്ഞിൽ ചിറകൊടിഞ്ഞ് വീണെടുക്കുന്ന അവൻ കണ്ടു. മറ്റു പക്ഷികൾ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല. അലുവ തോന്നിയ ആ ബാലൻ ആ പക്ഷി രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ചെന്നു. പക്ഷേ അടുത്തേക്ക് നീങ്ങുന്തോറും ആ പക്ഷി പേടിച്ച് നടന്നകന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ ചിന്തിച്ചു, എനിക്ക് ആ പക്ഷിയെപ്പോലെ ആകാൻ സാധിച്ചിരുന്നെങ്കിൽ, ആ പക്ഷിയെപ്പോലെ സംസാരിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ, അപ്പോൾ ആ പക്ഷിക്ക് മനസ്സിലായനെ ഞാനതിനെ രക്ഷിക്കുവാനും സ്നേഹിക്കുവാനാണ് വരുന്നതെന്ന്. പെട്ടെന്ന് ആ ബാലന് ഒരു ഉൾക്കാഴ്ച വന്നു. ഇത് തന്നെയാണല്ലോ ക്രിസ്മസ്. മനുഷ്യന് വേണ്ടി ദൈവം മനുഷ്യനായി പിറന്നു, മനുഷ്യർക്ക് വേണ്ടി പിഴകൾ സഹിച്ചു. എന്തിനു വേണ്ടി? അവനെ രക്ഷിക്കുവാൻ വേണ്ടി. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ ക്രിസ്മസ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് കൊറോണയുടെ രൂപത്തിലും മറ്റ് പല ദുരന്തങ്ങളുടെ രൂപത്തിലുമായി വിധി നമ്മളെ പല വിധത്തിൽ വേട്ടയാടുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽക്കാരൻ ആരെന്ന് തിരിച്ചറിയ പോലും ചെയ്യാതെ മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങി പോകുന്നൊരു കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വാക്കുകൾക്ക് ഏറ്റവും പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണിത്. ഈ വാക്കുകൾക്ക് ഉത്തമ ഉദാഹരണമാണ് സെൻറ്റ് റാഫേൽ ശാന്തി ഭവനിലെ അന്തേവാസികളും അവരുടെ ശുശ്രൂഷിക്കുന്നവരും. ഈ അവസരത്തിൽ ഈ ശാന്തി സെൻറ്റ് റാഫേൽ ശാന്തി ഭവനിലെ ഓരോ അംഗങ്ങൾക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.